ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പോക്കറ്റെക് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റെഡ്മി നോട്ട് 8 സീരീസിലെ കുറച്ച് ഫോൺസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ലീക്കായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ കമ്പനി അതായത് ഷൗമി തന്നെ കുറച്ച് ടീസേഴ്സൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ, ഈ ഡോട്ട്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഈ ഫോൺ എങ്ങനെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ സമയങ്ങളായത് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഈ ഒരു റെഡ്മി നോട്ട് സീരീസാണ് ഇന്ത്യയിൽ ഷൗമിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സെയില് പോകുന്നത് ഈ ഒരു റെഡ്മിയുടെ നോട്ട് സീരീസാണ്. ഓക്കെ, അപ്പോൾ അവർ എല്ലാ കൊല്ലവും നോട്ട് സീരീസ് നല്ല അടിപൊളി ഫോൺസ് ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ 8th സീരീസും അടിപൊളി ആവാനാണ് സാധ്യത ഈ ഒരു സ്പെസിഫിക്കേഷൻസിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ഫോണിൻ്റെ എന്താ പറയുക, ഒരു ബേസിക് ബോഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട റെഡ്മി K20 പ്രോയിൽ കണ്ട രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ആ ഒരു ഫോട്ടോയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ റെഡ്മി നോട്ട് 7 സീരീസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ റെഡ്മി നോട്ട് 7 സീരീസിൽ ഒരു എത്ര ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു 5 ഫോണുകളിൽ കൂടുതൽ ഇറങ്ങിയിരുന്നു. അതായത് റെഡ്മി നോട്ട് 7, നോട്ട് 7S, പിന്നെ റെഡ്മി 7, റെഡ്മി നോട്ട് 7 പ്രോ, പിന്നെ 7A, അങ്ങനെ പല ഫോണുകൾ ലോഞ്ച് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തവണ അതുപോലെ തന്നെ ഒരുപാട് ഫോണുകൾ കാണും. അപ്പോൾ അതിനകത്തുള്ള ഒരു ഫോണിൻ്റെ പിക്ക് മാത്രം ലീക്കുകയുള്ളു, അതായത് ഈ റെഡ്മി നോട്ട് 8 പിക്കാവാനാണ് സാധ്യത ഇറങ്ങിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡ്മി നോട്ട് 8 പ്രോയുടെ കുറച്ച് ലീക്സ് വന്നിട്ടുണ്ട്. അത് എന്താണെന്ന് പറയാന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്വാഡ് ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ കൺഫേം ആയിട്ടുള്ള ഒക്കെ ആ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, നമുക്ക് കൺഫർമേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ക്വാഡ് ക്യാമറ വരുന്നുണ്ട്, പിന്നെ അതിനകത്തൊരു 64 MP ക്യാമറയാണ് വരുന്നത്. ഓക്കെ, അത് 100% കൺഫേംഡ് ആണ്. കമ്പനി അത് അവരുടെ ടീസറിൽ പറഞ്ഞിരുന്നു, 64 MP ക്യാമറയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 64 MP ക്യാമറ നിങ്ങൾക്ക് ഈ ഒരു റെഡ്മിയുടെ നോട്ട് 8 പ്രോയിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആണ്. ആൻഡ് അതൊരു ക്വാഡ് ക്യാമറ ആണെന്നുള്ളത് നമുക്ക് ആ ഒരു അവരുടെ വാട്ടർമാർക്കിനകത്ത് പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. വാട്ടർമാർക്കിനകത്ത് 4, മുമ്പ് ഡ്യുവൽ ക്യാമറയ്ക്ക് 2 ഒരു ഡോട്ട്സ് അല്ലെങ്കിൽ ക്യാമറ റെപ്രസെൻ്റ് ചെയ്യുന്ന ഹോൾസ് ആയിരുന്നു, ഇപ്പോൾ 4 ആയിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേംഡ് ആണ്, ക്വാഡ് ക്യാമറയാണ്. ഓക്കെ, ഈ ഒരു ഫോണിൽ വരാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഇതിനകത്ത് നമുക്കൊരു 25x ഹൈബ്രിഡ് സൂം, ഹൈബ്രിഡ് സൂം അല്ല, ഒരു 25x സൂമിങ് കേപ്പബിലിറ്റി ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഹാർഡ്വെയർ അവർ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 4x to 8x ഒപ്റ്റിക്കൽ സൂമും ബാക്കി അങ്ങോട്ടൊരു ഡിജിറ്റൽ സൂമും ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, ജസ്റ്റ് ഒരു ഡിജിറ്റൽ കാര്യം, ഒരു 64 MP ക്യാമറ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവ് ഈ ഒരു ക്യാമറ സെൻസറിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൂം ചെയ്ത് ഒരു ഡിജിറ്റൽ സൂമിങ്ങിലായിരിക്കും ആ ഒരു പിക്സ് വരുന്നത്. പിന്നെ കമ്പനി ഒരുപാട് ഫോട്ടോസൊക്കെ ടീസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു തത്തയുടെ ഫോട്ടോയിൽ അതിൻ്റെ ഫെദേഴ്സ് ഇത്രയും സൂം ചെയ്തിട്ട് ഇത്രയും പിക്സൽസ് ഉണ്ടെന്ന് കാണിച്ചിരുന്നു. പിന്നെ ഒരു പൂച്ചയുടെ ഫോട്ടോയുമായിട്ട് കമ്പനിയുടെ ഒരു എംപ്ലോയി നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിരുന്നു. പിന്നെ വലിയൊരു റെസൊല്യൂഷനിലൊക്കെയാണ് ഈ ഒരു ക്യാമറയിൽ ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ബാക്കി കൺഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പ്രോസസ്സറാണ് അതും കൺഫേംഡ് ആയിട്ടുണ്ട്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G90T എന്ന് പറഞ്ഞ പ്രോസസ്സറിലാണ് ഈ ഒരു റെഡ്മി നോട്ട് 8 പ്രോ വരാനായിട്ട് പോകുന്നത്. റെഡ്മി നോട്ട് 8 മിക്കവാറും G90 എന്ന് പറഞ്ഞ പ്രൊസസ്സറിലായിരിക്കും. ഈ റെഡ് നമ്മുടെ G90T എന്ന് പറഞ്ഞ പ്രൊസസ്സറിനകത്ത് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് 64 MP ക്യാമറ സപ്പോർട്ടുണ്ട്, പിന്നെ ക്വാഡ് ക്യാമറ സപ്പോർട്ടും ഈ ഒരു പ്രൊസസ്സറിനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനകത്ത് ഈ ഒരു പ്രൊസസ്സറുമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂത്തിന് വേണ്ടിയുള്ളൊരു ഫോണായിരിക്കും. 100% ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഫോൺ കൂടിയാണ് ഈ ഒരു റെഡ്മിയുടെ നോട്ട് 8 പ്രോ എന്ന് പറയുന്നത്. ചൈനയിലാണ് ഈ ഒരു ലോഞ്ച് വരാൻ പോകുന്നത്. August 29 ഈ ഒരു ലോഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് സൈഡും കൂടെ നോക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ ലോഞ്ച് ചെയ്തൊരു 1 മന്ത് ഗ്യാപ്പിൽ ഉറപ്പായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതകളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും റിയൽമി ഒരു ക്വാഡ് ക്യാമറയൊക്കെ ലോഞ്ച് ചെയ്ത് ഒന്ന് തിളങ്ങി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അതിനെ തകർക്കാനുള്ള സകല പരിപാടികളുമായിട്ട് റെഡ്മി ഉടനെ തന്നെ ഈ ഒരു ഫോൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നതിൽ സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഫോൺ വാങ്ങാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. കാര്യം നിങ്ങൾ റെഡ്മി ഫാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്താത്ത രീതിയിലൊരു ഫോൺ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. റെഡ്മി പൊതുവെ ഒരു അഗ്രസീവ് പ്രൈസാണ് ഇടാറ്. ഓക്കെ, അപ്പോൾ അത്ര ഓവർ പ്രൈസ് ആകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എത്രയാകുമെന്ന്. ഒരു 17K ഒക്കെ ആയിരിക്കും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റെഡ്മി ഇത്രയും ഹൈ രീതിയിൽ ഫോൺ ഇറക്കുന്നതെന്ന്. അപ്പോൾ റിയൽമി വെറുതെ ഇരുന്നില്ല, റിയൽമിയും ഒരു പുതിയ ടീസർ വിട്ടിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരു ഡൈനോസോറിൻ്റെ പടം, ഒരു മുട്ടയ്ക്കകത്തൊരു ഡൈനോസോറിൻ്റെ പടം വെച്ചിട്ടാണ് അവർ വിട്ടിട്ടുള്ളത്. ആൻഡ് അതിൽ കൊടുത്തേക്കുന്നത് അടുത്ത വീക്കിൽ റിയൽമിയുടെ പുതിയ സീരീസ്, ഒരു ഗെയിമിങ്ങിന് വേണ്ടി അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അത് ചൈനയിലാണ് ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ ഈ ഒരു ലോഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒരു റിയൽമിയുടെ വല്ല ഡൈനോ സീരീസെന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ പേര്, ഡൈനോസോർ റിലേറ്റഡ് ആണെന്നാണ് അതിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റിയൽമി എക്സ് ടി ആവാനാണ് സാധ്യത. ഓക്കെ, റിയൽമി എക്സ് ടിക്കുള്ള സാധ്യതകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. കാര്യം അവരുടെ ലൈനപ്പിൽ ഇനി വരാനുള്ള ഫോൺ അതാണ്, റിയൽമി എക്സ് ടി ആണ്. അപ്പോൾ ചൈനയിലൊരു ഗെയിമിംഗ് അല്ലെങ്കിൽ പുതിയൊരു സീരീസ് ആയിട്ട് വരും. നമ്മുടെ ഇന്ത്യയിൽ അതിൻ്റെ പേര് എന്തായാലും എക്സ് ടി എന്നാണ് ഓൾമോസ്റ്റ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇനി അതല്ല പുതിയൊരു സീരീസ് ആണെന്നൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, റിയൽമി ഈ ഒരു കോമ്പറ്റീഷൻ കുറച്ചുകൂടെ ടൈറ്റാക്കിയാണ്. ഓക്കെ, അപ്പോൾ റെഡ്മി നോട്ട് 8 സീരീസിൽ 64 MP ക്യാമറ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ റിയൽമിയും വിട്ടുകൊടുക്കുന്നില്ല. 64 MP ക്യാമറയും ഇതേ പ്രോസസ്സറൊക്കെ ആയിട്ട് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ പിന്നെയും ടൈറ്റാകാൻ പോവുകയാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റി നമുക്ക് അത്ര വലിയ എന്താ പറയുക ലീക്സോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, ജസ്റ്റ് ഒരു ഒറ്റ ടീസർ പിക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീക്ക് ലോഞ്ച് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഫോൺ ഇറങ്ങുമ്പോൾ എത്രത്തോളം ഹൈപ്പ് അല്ലെങ്കിൽ എത്രത്തോളം ഹൈറ്റിൽ ഇത് എത്തുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.